ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് സീക്രട്ട് ഐഡിയാസ് ആണ് കേട്ടോ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഐഡിയ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെയാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഒരു ചെറിയൊരു ലൈക്ക് കൂടി തരാം കേട്ടോ. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഐഡിയാസ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഹുക്കും ഹോളും വയ്ക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തിൽ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഹോൾ വയ്ക്കുന്ന ഒരു ഈസി ട്രിക്കാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഹോള് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ടൈം ഇരുന്ന് തുന്നേണ്ടി വരില്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഐഡിയയിലാണ് കേട്ടോ. അപ്പോൾ ഇതിലെ ഏറ്റവും ചെറിയ കാണിയിൽ നമ്മൾ ചെയ്ത ശേഷം ആ ഒരു നമ്മളിവിടെ ഒരു ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ടില്ലേ, ഒരു ഹോളിടാൻ പറ്റാവുന്ന ഒരു ഷേപ്പ് കൊടുത്തിട്ടില്ലേ, ആ ഷേപ്പിന് തൊട്ട് മുന്നത്ത് വെച്ചിട്ട് നിർത്തിയിട്ട് അവിടെ വെച്ചിട്ട് ലോക്ക് ചെയ്യും. അതിനുശേഷം അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും ഇടയ്ക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആ അടുത്ത പോയിന്റിൽ വരുമ്പോൾ ഇതുപോലെ വീണ്ടും കെട്ടിട്ട് നിർത്തും. വീണ്ടും അഗെയിൻ വീണ്ടും സൂചി താഴ്ത്തി ഇറക്കി ശേഷം വീണ്ടും ഒന്ന് കെട്ടിട്ടിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ആ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോൾസ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ. അല്ലായെങ്കിൽ നമ്മൾ ഇരുന്ന് തുന്നുക എന്ന് പറയുമ്പോൾ ഒരുപാട് നേരം അതിന് വേണ്ടി ആവശ്യമാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി താഴെ ഭാഗം തറയില്ല, ഇനി അത് ഉള്ളിലേക്ക് മടക്കി വെച്ച ശേഷം ചെയ്യണം കേട്ടോ. താഴെ തറാവുമ്പോൾ മിനിമം ഒരു അഞ്ചെണ്ണൊക്കെയാണ് കൂടുതലും ഹുക്കൊക്കെ വെക്കുക. അതിപ്പോൾ സാരി ബ്ലൗസിനായാലും പട്ടുപാവടയ്ക്ക് ആണെങ്കിൽ, അതേപോലെ പട്ടുപാവടയുടെ ബ്ലൗസിനാണെങ്കിലും നമ്മൾ അങ്ങനെയാണ്. ബാക്ക് ഓപ്പണിംഗ് ആണെങ്കിലും ഫ്രണ്ട് ഓപ്പണിംഗ് ആയാലും കൂടുതൽ അഞ്ചെണ്ണൊക്കെയാണ് വെക്കുക. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് എടുത്തിട്ടുള്ളത്, അധികം എടുത്തിട്ടില്ല. അപ്പോൾ അതെടുക്കുമ്പോൾ ചെയ്യേണ്ടുന്ന രീതിയാണ് നമ്മളിപ്പോൾ ഇതിൽ കാണിച്ചു തരുന്നത് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് ശേഷം ഇതുപോലെ ആ കറക്റ്റ് ആ ഒരു ഭാഗത്ത് നമ്മൾ ഗ്യാപ്പ് ഇട്ട് നിർത്തിയിട്ടല്ലേ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ നൂല് വെറുതെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊന്തി കൊടുക്കണ്ടായിരിക്കും. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഹോൾസിൻ്റെ ഭാഗം മാത്രം ലോക്ക് ചെയ്ത് കൊടുക്കും. നമ്മൾ ഷേപ്പ് വരച്ചിട്ടുണ്ടല്ലോ, രണ്ട് ആംഗിളിൽ ഷേപ്പ് വരച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ഷേപ്പ് വരച്ച് കൊടുത്ത് നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. നോക്കിക്കോളൂ. ഓക്കെ, എന്നിട്ട് നമ്മളിതുപോലെ കെട്ടിട്ട് നിർത്തും. അത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു സൈഡിലോട്ട് തന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ബാക്കും അതുപോലെ തന്നെ ബാക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് താഴെ എത്തുമ്പോൾ വീണ്ടും ഒന്ന് ബാക്ക് എടുക്കും. അങ്ങനെ നമ്മൾ അതിനെ ഒന്ന് കട്ടിക്ക് നിർത്തുന്നുണ്ട്. കട്ടിയായിട്ട് തിക്കായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടോ, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മനസ്സിലാം. ഓക്കെ, ഉണ്ടോ, സ്ക്രൂ ഡ്രൈവർ കൊണ്ടാക്കുമ്പോൾ വേണ്ടേ. അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് ആ ഒരു നമ്മുടെ കുടുക്ക് ഇടാൻ പറ്റാവുന്ന ഒരു ഗ്യാപ്പ് അതിനകത്ത് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായി തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ഇരുന്ന് തുന്നാണ്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന എളുപ്പമുള്ള ഒരു കാര്യമാണ്. നമുക്ക് തന്നെ എവിടേക്കെങ്കിലുമൊക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൗസോ പട്ടുപാവടയൊക്കെ തയ്ച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഈ പഴുതാരത്തുകൾ പോലെ തുന്നുന്ന ഒരു രീതിയുണ്ടല്ലോ, അത് നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്ലൗസിന് ഹുക്ക് ലൂപ്സ് റൈസ് തുന്നുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ രീതിക്കല്ല, ഇതിപ്പോൾ നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അത് നമ്മൾ തുന്നല്ല ചെയ്തത്, ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാകുമ്പോൾ നമുക്ക് വേഗം സമയം എളുപ്പമുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആയി തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. കുടുക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഇരിക്കും. ഇതിന് ശേഷം നമ്മൾ ഹുക്ക് തുന്നുന്ന അടുത്ത ട്രിക്കാണ് കാണിച്ചു തരാം കേട്ടോ. ഹുക്ക് നല്ല രീതിയിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. ബ്ലൗസ് നാശമായാലും ഹുക്ക് ആയിരിക്കുന്നവർ തന്നെ ഇരിക്കും. അത് പെട്ടെന്ന് അങ്ങനെ വിട്ടുപോരുകയോ ഒന്നും ചെയ്യില്ലാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഹുക്ക് തുന്നുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. കേട്ടോ, ഇതുപോലെ ഒന്ന് എടുക്കുക. ക്ലോത്തിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് തിരികെ ടേൺ ചെയ്തു. ഓക്കെ, നമ്മൾ ആദ്യം സൂചി വെച്ചിട്ടാണ് അതിന് ഹോൾസ് ഉണ്ടാക്കിയെടുത്തത്. അതാദ്യം മറക്കരുതോ. അതുപോലെ ആദ്യം ഹോൾസ് നമ്മൾ കുറച്ച് കനം കൂടിയ ഒരു സൂചി എടുക്കണമെന്നായിരിക്കും നല്ലത്. നമ്മൾ സ്റ്റിച്ചിങ് മെഷീൻ്റെ നമ്മുടെ സ്റ്റിച്ചിൻ്റെ സൂചി ഉണ്ടല്ലോ, തുന്നുന്ന സൂചി അല്ലാതെ. തുന്നുന്ന സൂചി ഞാനിപ്പോൾ എടുത്തത് അത് അത്യാവശ്യം കനമുള്ള ടൈപ്പുള്ള സൂചി എടുത്തത്. സാധാരണ തുന്നുന്ന സൂചി, ഈ സൂചിയൊക്കെ വളരെ കനം കുറവാണ്. അത് നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. എടുക്കുമ്പോൾ ഇത്തിരി വണ്ണം കൂടിയ സൂചി എടുക്കണം. സ്റ്റിച്ചിങ്ങിൻ്റെ സൂചി തന്നെ എടുത്താലും മതി, കുഴപ്പമില്ല. അത്യാവശ്യം വണ്ണുണ്ട്. അല്ലായെങ്കിൽ ഇത്തിരി വണ്ണം കൂടിയുള്ള സൂചി, തുന്നുന്ന സൂചിയിൽ തന്നെ ഇപ്പോൾ ചാക്കൊക്കെ തുന്നുന്ന പോലത്തെ തീരെ എളുപ്പമുള്ള വണ്ണം കൂടിയ പോലത്തെ ഒരു സൂചിയാണ് എടുത്തത്. എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡിൽ ലോക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തുണിയുടെ ഇടയിലൂടെ കടക്കുക കേട്ടോ. തുണീൻ്റെ ഇടയിലൂടെ കടക്കുന്നത് ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തത്. അതിനുശേഷം നമ്മളിതിൻ്റെ ഈ ഒരു പിൻഭാഗത്തും ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആക്കിയിട്ട് തുന്നിയെടുക്കുന്നുണ്ട്.
ഇതാവുമ്പോൾ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ, വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഉള്ള ഐഡിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലവരൊന്നും ആ ഹുക്ക് തുന്നാതെ അങ്ങനെ തന്നെ വെക്കുന്നവരും ഉണ്ട് കേട്ടോ. പിന്നെ വേറെ രീതിയിലൊരു എന്താ പറയുക, ഹുക്ക് വെക്കുന്ന രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ അതായത് സ്റ്റിച്ചിങ്ങിൽ തന്നെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തുന്നുന്ന സുബ്രീ നമ്മുടെ കുടുക്ക് വയ്ക്കുന്ന ഒരു രീതിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുന്നേ. ആ രീതിയിലും ചെയ്തിട്ടുണ്ട്, തുന്നുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് വേറെ രീതിയിലാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിലേക്ക് ഒന്നും തുന്നിയത് ഒന്നും കാണില്ല, കണ്ടു. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും, നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ, സീ യു.